നമസ്കാരം പ്രഖ്യാപിച്ചിട്ടും പാർട്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും സംഘത്തിന്റെയും പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തും ഈ കൂടിക്കാഴ്ചയിൽ പുനഃസംഘടനയ്ക്കെതിരായ നിലപാട് ഉമ്മൻചാണ്ടി വ്യക്തമാക്കും പുനഃസംഘടനയ്ക്കെതിരെ യോജിച്ച് മുന്നോട്ട് പോവാൻ എഐ ഗ്രൂപ്പുകൾ തമ്മിൽ നേരത്തെ ധാരണയിൽ എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് ദില്ലിയിലെത്തി എഐ സി സി നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് പാർട്ടികൾ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇതിന്റെ ആദ്യപടിയായി അംഗത്വ വിതരണം ഉൾപ്പെടെ ആരംഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ പുനഃസംഘടനയുമായി മുന്നോട്ട് പോയാൽ തിരഞ്ഞെടുപ്പ് വെറും ചടങ്ങിന് മാത്രമായി ഒതുക്കപ്പെടുമെന്നാണ് ഗ്രൂപ്പുകളുടെ പ്രധാന പരാതി ഇക്കാര്യം നവംബർ രണ്ടിന് ചേർന്ന കെ പി സി സി നേതൃയോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എഐ ഗ്രൂപ്പുകൾ മാത്രമല്ല മുൻ കെ പി സി സി പ്രസിഡന്റുമാരായിരുന്ന മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തിൽ സംഘടന തിരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകരുതെന്ന നിലപാടുള്ളവർ എന്നാൽ ഇതെല്ലാം തള്ളിയ അധ്യക്ഷൻ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു നിലപാട് ഇതുവരെ മാത്രമല്ല അധ്യക്ഷന്മാരും തന്റെ തീരുമാനത്തിനൊപ്പം ഉണ്ടെന്നുമാണ് സുധാകരൻ വ്യക്തമാക്കിയത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഗ്രൂപ്പുകളും ഉറച്ചുനിന്നു നാമനിർദ്ദേശത്തിലൂടെ തങ്ങളുടെ ഇഷ്ടക്കാരെ സുപ്രധാന പദവികളിൽ തിരികെ കയറ്റാനാണ് ഔദ്യോഗിക പക്ഷത്തിന്റെയും ശ്രമമെന്ന് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിയമനങ്ങളും പാടില്ലെന്ന പാർട്ടി ഭരണഘടനാ ചട്ടവും ഗ്രൂപ്പുകൾ ഉയർത്തി കാണിക്കുന്നു കെ പി സി സി അധ്യക്ഷനെ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തണമെന്നാണ് എഐസി നിർദ്ദേശിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ഈ നേതൃത്വത്തിന് കീഴിൽ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിക്ക് മുൻപാകെ വ്യക്തമാക്കും കെ പി സി സി ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടറിമാരെ തീരുമാനിക്കുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ പോവുകയാണ് കെ പി സി സി നേതൃത്വം ഈ നിയമനങ്ങൾ തടയാനാണ് ഗ്രൂപ്പുകൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കുറച്ചുനാൾ മുൻപ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ പുനഃസംഘടന വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് എഐ വ്യക്തമാക്കിയിരുന്നില്ല വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്